ബഡ്ജറ്റ് വിലയുള്ള വീടുകൾ വേണം എന്നുള്ള ആളുകളുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ടുള്ള സീരീസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നിരുന്നു. അതിനകത്ത് തികച്ചും ബഡ്ജറ്റ് വിലയിലുള്ള വീടുകൾ മാത്രമാണ്. അതിനകത്ത് നമ്മൾ കണ്ടിരുന്ന വീടുകൾ, അല്ലെങ്കിൽ ആ ഒരു സീരീസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബഡ്ജറ്റ് വില എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ചെറിയ വീടുമാണ് എങ്കിൽ അതേപോലെ ഒരു വിലയിൽ, അല്ലെ ബഡ്ജറ്റ് വിലയോട് അടുത്ത വിലയിൽ തന്നെ എങ്കിൽ ഇത്തിരി വലിയ വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വില കുറവും ഇത്തിരി വലിയ വീടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാം. സ്റ്റാർഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തട്ടാമ്പടിയാണ്. തട്ടാമ്പടി എന്ന് പറഞ്ഞ സ്ഥലം എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ദൂരത്തായിട്ടാണുള്ളത്. ഇവിടെ നിന്ന് നോർത്ത് പറവൂരിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. ഇവിടെ നിന്ന് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അത്താണി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായും 11 കിലോമീറ്ററാണ് ദൂരം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ എല്ലാ എറണാകുളത്തിൻ്റെ അത്യാവശ്യം മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലേസിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അത് എനിക്ക് പിറകിലേക്ക് കാണുന്ന ഈ ഒരു വീടാണ്. 3 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. തികച്ചും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഡിസൈൻ, ഒരു കണ്ടംപററി ഡിസൈൻ എന്നൊക്കെ പറയാം. ആ ഒരു ഡിസൈനും കൂട്ടിച്ചേർത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻസ് പോയിരിക്കും. മെയിനായിട്ടും വൈറ്റ് കളറാണ് പെയിൻറ് തീം യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ബ്രൗൺ കളറുള്ള കോംബോയും ബംഗോളുകളും മറ്റുമൊക്കെ കാണാം. ഒപ്പം തന്നെ ആ ഒരു ക്ലാഡിങ് സ്റ്റോൺസിൻ്റെ ഒരു വർക്കും അതും നമുക്ക് പുറമേ നിന്ന് കാണുവാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ് കാര്യം പറഞ്ഞാൽ GI സ്ക്വയർ 2 ഒപ്പം തന്നെ ഡെക്ക് വുഡും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഗേറ്റിന് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഡിസൈനോട് ആനുപാതികമായി ഈ ഒരു മതിലുകൾക്കും ആ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ആ മതിലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേപോലുള്ള പെയിൻറ് തീമുകൾ ഈ ഒരു ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഈ ഒരു ഗേറ്റ് തുറന്ന് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരികയാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇൻ്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഇട്ടിരിക്കുന്നത്. ചുവപ്പും കറുപ്പും ഗ്രേയും ലൈറ്റ് ഗ്രേയുടെ നിറത്തിലുള്ള ഇൻ്റർലോക്ക് കട്ടകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇവിടെ മെയിനായിട്ടും വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ KWയുടെ വാട്ടർ കണക്ഷനാണ് ഇവിടെ മെയിനായിട്ടും വെള്ളത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ അത്യാവശ്യം വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഇതൊരു കവേർഡ് കാർപോർച്ച് എന്ന് പറഞ്ഞ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നില്ല. പകരം നമുക്ക് ഈ കവേർഡ് അല്ലാത്ത ഈ ഒരു ചെറിയൊരു കാർ പാർക്കിംഗ് സ്പേസ് മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുക. ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. 1-2 കസേരകൾ ഇടുവാനുള്ള ഒരു സ്പേസ് ഈ ഒരു സിറ്റ് ഔട്ടിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റാണ് ഈ ഒരു സിറ്റ് ഔട്ടിലും പടികൾക്കും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇവിടെയായിട്ട് ടൈലുകളുടെ വർക്ക് നമുക്ക് കാണാം. അതും തരിയുടെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള ആ ഒരു വർക്കാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് തൂണുകൾക്കും ആ ഒരു ടൈലിലെ ഡിസൈൻ കൊടുത്തുകൊണ്ട് ഇവിടെയായിട്ട് കുറേ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകൾ വെച്ചിട്ട് ഒരു ഡിസൈനും ഇവിടെയും നൽകിയിരിക്കുന്നു. ഇനി ഇവിടേക്ക് കയറി വരുന്ന ഈ ഒരു പോർഷനിലും അതേപോലെ തന്നെ ആ ഒരു തടി ഡിസൈൻ വരുന്ന ടൈലുകൾ വെച്ചുള്ള വർക്കുകൾ നമുക്ക് കാണുവാൻ പറ്റും. ഇനി ഇവിടെയായിട്ടാണ് മെയിൻ ഡോറിൻ്റെ സ്ഥാനം വരുന്നത്. ഒപ്പം തന്നെ ആ ഒരു ഒരേ ഡിസൈൻ തന്നെയാണ് മെയിൻ ഡോറിനും ഒപ്പം ചേർന്നിരിക്കുന്ന ആ ഒരു ജനാലയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ തടികളുടെ കാര്യം മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ മയിലുള്ള മഹാഗണി തുടങ്ങിയ തടികളാണ് ഇവിടെ ഈ ഒരു തടികളുടെ പണികൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മെയിൻ ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോറ് തുറന്ന് നേരെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് കം ലിവിങ് എന്ന് പറഞ്ഞൊരു സ്പേസിലേക്കാണ്, അതായത് ഡൈനിങ് ലിവിങ് കൂടെ ഒരുമിച്ച് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസാണത്. അതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇവിടെയായിട്ട് TV വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭിത്തിയിലായി നൽകിയിരിക്കുന്നു. കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് 3 പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഈ ഒരു വശത്തൂടെയാണ് സ്റ്റെയർ കടന്നു പോകുന്നത്. അതായത് നമ്മൾ കയറി വരുന്ന ആ മെയിൻ ഡോർ തുറന്ന് ഇറങ്ങി വരുന്നതിൻ്റെ ഈ ഒരു വശത്തൂടെ സ്റ്റെയർ കടന്ന് മുകളിലേക്ക് പോകുന്നു. ഈ ഒരു സ്റ്റെയറിന് അടിവശത്തായിട്ട് ഇവിടെയായിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഷ് ബേസൺ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റെയറിന് അടിവശത്തായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റിയും മറ്റു കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുകയും അവിടെ ആ ഒരു ഡൈനിങ് ടേബിൾ ആ ഒരു ഭാഗത്തായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൃത്യമായും അളന്ന് തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീട് 4 ബെഡ്റൂമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു.
അതേപോലെ തന്നെ നമുക്ക് ആദ്യം അടുക്കളയിലേക്ക് പോവാം. ഈ ഒരു മെയിൻ ഡോർ തുറന്ന് വരുന്ന കാണുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ഡോർ, ഈ ഒരു ഡോറാണ് അടുക്കളയിലേക്കുള്ള ഡോർ. അതിൻ്റെ പകുതി പോർഷൻ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. അവിടേക്ക് നമുക്ക് അടുക്കളയിലേക്ക് കയറാം. അടുക്കളയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം രണ്ടുപേർക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസുള്ള ഒരു അടുക്കള നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. അടുക്കളയുടെ ഫ്ലോറിൻ്റെ കാര്യം ആദ്യം നമുക്കറിയാം. ഫ്ലോറിന് ഉപയോഗിച്ച് തരിയുടെ ഡിസൈൻ തോന്നുന്ന തരത്തിലുള്ള ടൈലുകൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആ ഒരു തരിയുടെ ഡിസൈൻ കിട്ടുന്ന തരത്തിലുള്ള ടൈലുകളാണ്. ഇനി ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ ഒരു സ്ലാബിൻ്റെ ടോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റാണ് ടോപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ കബോർഡ് വർക്കുകളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ഒരു വീടിൻ്റെ പണികൾ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 80% അല്ലെങ്കിൽ ഒരു 85% മാത്രമേ പണികൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി പണികളൊക്കെ തീരേണ്ടതുണ്ട്. പെയിൻറ്റിങ്ങും മറ്റുമൊക്കെ ഇനി കുറച്ച് പെൻഡിങ്ങും ഉണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതുകൂടെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അതിനുള്ള അതിനുമുമ്പുള്ള സിറ്റുവേഷനാണ് അല്ലെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് ഈ ഒരു കബോർഡ് വർക്കുകളും മറ്റുമൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് എൽ ഷേപ്പിലാണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല, ഇവിടെ ഇട്ട് 2 പാളികളുടെ ജനാല. അതേപോലെ തന്നെ ഇവിടെയായിട്ട് സിങ്കിൻ്റെ സ്ഥാനം ഈ ഒരു പോർഷനായിട്ടാണ്. താഴത്തും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഇട്ട് വച്ചിരിക്കുന്നു. ഇവിടെയായിട്ടായിരിക്കും ഇലക്ട്രിക് ചിമ്മിനി വരിക. അതിനുള്ള സംവിധാനം അവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കളയാണ്. ഇനി ഈ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇവിടെയായിട്ടായിരിക്കും ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് വരിക. അത് ഇവിടെയായിട്ട് നൽകിയിരിക്കുകയും ചെയ്തു. ഇനി വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഏകദേശം ഇത്രയും ഉയരത്തോളം ടൈലുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ പെട്ടെന്ന് അഴുക്ക് ഭിത്തിയിലേക്ക് പറ്റാതിരിക്കാൻ തീർച്ചയായിട്ടും ടൈലുകൾ ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് അവിടെ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് അടുത്ത ഒരു കാര്യം പറയാനുള്ളത്. ഈ ഒരു മതില്, നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനോട് ചേർന്ന് തന്നെയാണ് മതില്. വളരെ തികച്ചും ബഡ്ജറ്റായുള്ള വീടുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അതാണ്. ബഡ്ജറ്റഡ് വീടുകളാകുമ്പോൾ പലയിടത്തും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടിയിരിക്കും. അത് നമ്മൾ മറ്റൊന്നുമല്ല, ചിലയിടത്ത് നമ്മൾ കോംപ്രമൈസ് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യണം. ചിലപ്പോൾ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അടുക്കളയോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ അതിർത്തി പങ്കിടുന്ന ആ ഒരു മതിൽ വരുന്നത്. ഇനി ഇവിടേക്ക് നോക്കി, ഇവിടെയായിട്ട് കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. ഇവിടെയും ചെറിയ മെറ്റൽ പീസുകൾ മാത്രമാണ്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളായിട്ട് ആവശ്യത്തിന് സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പച്ചക്കറി തോട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു സൈഡ് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡും ഇവിടെയും അതേപോലെ ചെറിയൊരു സ്പേസ് നമുക്കുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഒരു നമുക്ക് ഒരു അലക്ക് കല്ലോ മറ്റു കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ഇവിടെയായിട്ട് വെക്കാനായിട്ട് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം ആ ഒരു ലാസ്റ്റ് പോർഷനായിട്ടാണ് അതിൻ്റെ സ്ഥാനവും മറ്റുമൊക്കെ നൽകുന്നത്. വേണമെങ്കിൽ ഈ ഒരു പോർഷൻ ഷീറ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു അത്യാവശ്യം ചെറിയൊരു വർക്ക് ഏരിയ സ്പേസായിട്ട് വേണമെങ്കിൽ അവിടെയും നമുക്ക് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ 2 വശങ്ങളിലായിട്ടാണ് 2 ബെഡ്റൂമുകളിലേക്ക് പോകേണ്ട വഴികൾ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഒരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 10x10 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 പാളികളുടെ ജനാല ആ ഒരു ഭിത്തിയിൽ മാത്രം നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് വേറെ കബോർഡ് വർക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ട് ഒരു ഇത് വരുന്ന ഷെയ്ഡ് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് അത്യാവശ്യം ആ ഒരു സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. PVC ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. പടികളിൽ കയറുന്ന വഴിയിലായിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസും നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു. നിയോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാൻ ഉള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ട് ബാത്ത് ഏരിയയ്ക്ക് വേണ്ടി ഒരു ചെറിയ റെയിൻ ഷവറും ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതാ ഇങ്ങേറ്റത്തേക്ക് നോക്കിയാൽ ഇവിടെയായിട്ട് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. ഈ ഇങ്ങേ ഒരു ചെറിയൊരു ചതുരാകൃതിയിലുള്ള ഒരു വാഷ് ബേസിനാണ്. സൺസവ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. സെറയുടെ മകനാണെന്ന് തോന്നുന്നു, ആളുടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ടൈലുകൾ ഏകദേശം അത്യാവശ്യം ഉയരത്തിൽ വരെ ടൈലുകളും മറ്റുമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയും ചെയ്തു. കളർ കോമ്പിനേഷൻ അത്യാവശ്യം തെറ്റില്ലാത്ത തന്നെ ഒരു കളർ കോമ്പിനേഷനാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഇനി 2 ബെഡ്റൂം, ആ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്.
ഈ ബെഡ്റൂമും സെയിം ആ വലിപ്പം തന്നെയാണ്, പത്തേ പത്തേ വലിപ്പം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കാണുന്ന ഒരു മൂന്ന് വാളികളുടെ ജനാല ഈ ഒരു വശത്ത് നമുക്ക് കാണാം. അപ്പോൾ തന്നെ ഈ ഒരു ഭിത്തിയിൽ മൂന്ന് വാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട ആ ഒരു ഷെയ്ഡോ മുകളിലേക്കുള്ള ഒരു സ്പേസോ ഇവിടെ ഇല്ല, അത് ഇവിടെ മാറ്റിയിരിക്കുന്നു. പകരം ഇവിടെ ഈ ഒരു ജനാല കൊടുത്തുകൊണ്ട് കൂടുതൽ കാറ്റിനെയും വെളിച്ചത്തെയും ഈ ഒരു വീടിനുള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ഇവിടെ PVC ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ ഒരു ബാത്റൂമിനും. ചെറിയൊരു വ്യത്യാസം ക്രമീകരണങ്ങളിൽ മാത്രം കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഈ ഒരു വശത്തായിട്ടാണ് ഒരു ഫിറ്റിങ്സ് എല്ലാം വരുന്നത്. ക്ലോസറ്റ് ഏരിയ ഈ ഒരു പോർഷൻ ലാസ്റ്റായിട്ട്, ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയ, അങ്ങേ അറ്റത്തായിട്ട് വാഷ് ബേസിൻ ഏരിയയും കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഹെയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്, എക്സോസ്റ്റ് ഫാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഒരു വ്യത്യാസം എന്താണെന്ന് മറ്റൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലുകളുടെ ഡിസൈനിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പുറത്ത് കണ്ടുള്ള ഡിസൈൻ അല്ല, ചെറിയ ചെറിയ കണ്ണുകളായിട്ടുള്ള ഡിസൈൻസ് ഒന്നുമല്ല, അല്ലാത്തുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ഇവിടെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇവിടെയും കൊടുത്തിരിക്കുന്ന ഡാർക്കും ഒരു ചെറിയ ലൈറ്റ് കോമ്പിനേഷനുള്ള ഗ്രേയുടെ കളറിനെ തന്നെയാണ് ഇവിടെ കോമ്പിനേഷൻസായിട്ട് ബാത്റൂമിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു മെയിൻ ഡോറ് തുറന്ന് ഇതിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ നേരെ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ. സ്റ്റെയറിൻ്റെ പടികളുടെ കാര്യം പറഞ്ഞാൽ ഗ്രാനൈറ്റാണ് പടികൾ കൊടുത്തിരിക്കുന്നത്. കൈവരികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ഒപ്പം തന്നെ തേക്കിൻ്റെ തടിയിൽ നിന്നുള്ള ആ ഒരു തൂണും കൂടെ ചേർത്തിട്ടാണ് കൈവരികൾ തുടങ്ങുന്നത്. സ്റ്റെയർ കയറി സ്റ്റെയറിൻ്റെ ഒപ്പം തന്നെ ടഫൻ ഗ്ലാസുകളും നൽകിയിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. തീർച്ചയായിട്ടും താഴത്ത് നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്, ഒരു ലിവിങ് സ്പേസ് പ്രോപ്പറായിട്ട് നമുക്ക് താഴെ കിട്ടുന്നില്ല എന്നുള്ള കാര്യം. അത് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ലിവിങ് സ്പേസ് കൃത്യമായിട്ടും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ലിവിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് ഈ ഒരു ലിവിങ് ഏരിയയിൽ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇവിടെയും താഴത്തെ ബെഡ്റൂമുകളുടെ അതേ സൈസ് സ്ഥലങ്ങളിൽ തന്നെ ഇവിടെയും രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമുകളെ കൊടുത്തിരിക്കുന്നു. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല, സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പത്തേ പത്ത്. ഇനി താഴത്ത് നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ സ്ഥാനത്താണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയും ആ രണ്ട് ഭിത്തികളിലും മൂന്ന് വാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നു. ഒരു വ്യത്യാസം താഴത്തെ ബെഡ്റൂമും ഈ ഒരു ബെഡ്റൂമും തമ്മിലുള്ളൊരു വ്യത്യാസം, ഇവിടെ ആ ഒരു ഷെയ്ഡ് മാറിയിരിക്കുന്നു, ഒരു ജനാല അധികം വന്നിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ്. ഇനി ഇതാ ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. ബെഡ്റൂമിൽ നിന്ന് അരയടിയോളം ഉയർത്തിയിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത്. അത് പോർഷൻ ആ ഒരു പടി ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂമിലേക്ക് വന്നാൽ ആദ്യം കണ്ട ബാത്റൂമിൻ്റെ അതേ ആ ഒരു ഫിറ്റിംഗ് ആ ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷനാണ് ക്ലോസറ്റ് ഏരിയ. ഇവിടെ നമുക്കുള്ള ക്ലോസറ്റിൻ്റെ കാര്യത്തിൽ സെറ്റിൻ്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു. താഴത്ത് വേറൊരു കമ്പനിയുടെ ആയിരുന്നെങ്കിൽ ഇവിടെ ആൾക്കാരുടെ നിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു. ഇവിടെ സെറയുടെ തന്നെയാണ് ഈ ഒരു ക്ലോസറ്റ് സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ വരുന്നുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്ക് ബാത്ത് ഏരിയയ്ക്കുള്ള സംവിധാനം. ഇനി ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ വരേണ്ടതുണ്ട്. ആ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ പണികൾ തീരേണ്ടതുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതും ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇവിടെ സീലിംഗ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വാങ്ങിക്കുന്ന ആൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് നമുക്ക് നാലാമത്തെ ബെഡ്റൂം. നമ്മൾ നാലാമത്തെ ബെഡ്റൂം ഇപ്പം കണ്ട മൂന്ന് ബെഡ്റൂമും ഏകദേശം ഒരേപോലാണ്, ഒരേ ഡിസൈൻസാണ്, ഒരേ വലുപ്പമാണ്. ജനാലകൾ ഏകദേശം എല്ലാ ആ മൂന്ന് റൂമുകൾക്കും രണ്ട് ജനാലകൾ മൂന്ന് വാളികളുടെ വിധം അതും നൽകിയിരിക്കുന്നു. ഇനി ടൈലുകളുടെ കാര്യം പറഞ്ഞാൽ താഴത്തും മുകളിലും എല്ലാം ഒരേ ഡിസൈനുള്ള വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് ബോർഡേഴ്സ് വരുന്ന ടൈലുകളാണ് എല്ലായിടത്തും നൽകിയിട്ടുള്ളത്. ഇനി ഇവിടെയായിട്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു ബാത്റൂമും സെയിം, ഒരു വ്യത്യാസവും കൊടുത്തിട്ടില്ല. രണ്ട് ബാത്റൂമുകൾക്ക് ഒരേ ഡിസൈന്, രണ്ട് ബാത്റൂമുകൾക്ക് ഒരേ ഡിസൈൻ, ആ ഒരു രീതിയിലാണ് ഇവിടെ പാറ്റേൺ യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ. ഇത് ന്യൂയോടെയാണ് ക്ലോസറ്റ് സെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ സെൻട്രലായിട്ട് ബാത്ത് ഏരിയ. ഇവിടെയും വാഷ് ബേസിൻ ഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ കളർ കോമ്പിനേഷൻ അല്പം വ്യത്യസ്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഒരു ബാൽക്കണി സ്പേസ് ആണ്. നമ്മുടെ മുകളിലെ അപ്പർ ലിവിങ് സ്പേസിൽ, ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൽ ഇവിടെയായിട്ട് ഒരു മൂന്ന് പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ആ ജനാലയോട് ചേർന്ന് കാണുന്ന ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങും. ഈ ഒരു ഡോർ ജനാലയുടെ ഈ ഒരു കുറ്റിയെ കണ്ടോ, നല്ല ബ്രാസിൻ്റെ നല്ല ഇതാണ് ഐറ്റംസാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഇന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാണ്.
ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ കണ്ട ഒരു ഡിസൈൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. പെട്ടെന്ന് ഹൈലൈറ്റ് ആവുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ട് തീർത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ, ആ ഒരു ഡിസൈൻ താഴത്ത് നമ്മൾ കണ്ടു ഇതേ സ്ഥാനത്ത്, അത് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെയും ഗ്രാനൈറ്റിൻ്റെ പീസുകൾ നൽകിയിരിക്കുന്നു, ഒപ്പം തന്നെ ആ ഒരു ടൈലിൻ്റെ ഡിസൈൻ അത് ഇവിടെ തൂണുകൾക്ക് നൽകിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കൈവരയുടെ കാര്യം പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ ട്യൂബ്, ഒപ്പം തന്നെ ടഫൻ ഗ്ലാസുകൾ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ബാൽക്കണിക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് കാണേണ്ട സ്ഥലം യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഡോർ തുറന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയായിട്ട് തുറന്ന് ഡോറ് കാണുക. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. യൂട്ടിലിറ്റി സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥല സൗകര്യമുള്ള യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെ ടൈലുകൾ അല്പം വ്യത്യസ്തമായിട്ട് പരിക്കൻ ടൈലുകളെ കൊടുത്തിരിക്കുന്നു, ഒപ്പം തന്നെ ഷീറ്റ് വർക്ക് കൃത്യമായിട്ടും ഇവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. ഒരു ശകലം പോലും മഴ വെള്ളം ഉള്ളിലേക്ക് വീഴില്ല. ഇനി അതേപോലെ തന്നെ സൈഡിൽ കൃത്യമായിട്ട് ഫെൻസിങ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നു. പക്ഷികളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറന്ന് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. അത്യാവശ്യം വെയിലൊന്നും അടിക്കാതെ രീതിയിൽ മുകളിലായിട്ട് ഷീറ്റുകളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് വരിക. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഒരു സ്റ്റെയർ വരും കേട്ടോ, ഒരു ജി എസ് സ്ക്വയർ റൂമിൻ്റെ ഒരു സ്റ്റെയർ വരും ഇവിടുന്ന് മുകളിലേക്ക്. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു സ്ലൈഡിങ് ഡോറാണ്. ഈ ഡോറ് സ്ലൈഡ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടെറസിലേക്ക് കയറാം. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ആയിരിക്കും അവിടേക്ക് കയറുക. അതിനുള്ള സ്പേസാണ് കൃത്യമായിട്ടും അവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഇവിടെ ഷെയ്ഡുകളിലോ മറ്റുമൊക്കെ നമ്മൾ എ സിയും മറ്റുമൊക്കെ വെക്കേണ്ട ആവശ്യങ്ങൾ വരും. അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റുകളും മറ്റുമൊക്കെ നമ്മൾ സൺ ഷെയ്ഡിലും മറ്റുമൊക്കെയാണ് വെക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സൺ ഷെയ്ഡിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി ഇതുവഴി ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ എ സിയുടെ യൂണിറ്റോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വെക്കുവാനും പറ്റും. തീർച്ചയായിട്ടും അവിടേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുവാനായിട്ട് ഇതുവഴി ഇറങ്ങി നമുക്ക് പോകുവാനും പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു വീട് മുഴുവനായും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് തുടങ്ങിയത് തന്നെ. അപ്പം തീർച്ചയായിട്ടും ആളുകൾ നോക്കിയിരിക്കുന്ന അല്ലെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ ഒരു വീടിൻ്റെ പ്രൈസ് ആയിരിക്കും. അതിന് മുമ്പായിട്ട് പ്രൈസ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും പഠിക്കരുത്, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പഠിക്കരുത്. വിലയിലേക്ക് വരാം. ഈ വീടിനെ അവർ ചോദിക്കുന്ന വില 41 ലക്ഷം രൂപയാണ്. 41 ലക്ഷം രൂപ എന്ന് പറയുന്ന പ്രൈസ് തികച്ചും നെഗോഷ്യബിളായ പ്രൈസാണ്. സ്റ്റാർഡീലിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ ഇത് കാണുമ്പോൾ ചോദിക്കാം 41 ലക്ഷം രൂപ ബഡ്ജറ്റ് പ്രൈസാണോ എന്ന്. ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു 30-35 ലക്ഷം രൂപ വിലക്ക് വീട് വാങ്ങിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധാരണ ഒരു കുഞ്ഞു ഒറ്റ നില വീട് 2 ബെഡ്റൂമിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ഒരു 4 ബെഡ്റൂമുള്ള ഒരു വീട്, അത് ഇച്ചിരിയുടെ വലിപ്പമുള്ള വലിയൊരു വീട് തന്നെ കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും ഇത്. അതുകൊണ്ട് ബഡ്ജറ്റ് ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് കയ്യെത്തി പിടിച്ച് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് വന്നത്. തീർച്ചയായിട്ടും ഈ വില ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ പോവുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക, നല്ല ഒരു രീതിയിൽ അവരുമായിട്ട് പറഞ്ഞുറപ്പിച്ചതിന് ശേഷം നേരിട്ട് വന്ന് വീട് കാണുക, കണ്ട് ബോധ്യപ്പെടുക. ഞാൻ പറഞ്ഞ സാധനങ്ങളും കാണിച്ച സാധനങ്ങളുമൊക്കെ നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നല്ലൊരു ഡീലിലേക്ക് എത്തുക. അപ്പോൾ നല്ലൊരു ഡീൽ നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ കോൺടാക്ട് ചെയ്യാം. 360 സ്റ്റാർഡീൽ@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ അത് ഏറ്റവും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു, ആ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് നമ്മൾക്ക് ഇനിയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.